ഞാൻ വൈകുന്നേരം അച്ചുവിനെ നോക്കി വന്നതാണ്. അപ്പൊ അത് അച്ചു പടിയിൽ കിടന്ന് സുഖം ഉറക്കം. ഞാൻ ഈ സൗണ്ട് രണ്ടാമത് ഇപ്പൊ ഡബ് ചെയ്യുന്നതാണ്. സൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ അവൻ എണീക്കും എന്തായാലും. കണ്ടില്ലേ, ഏകദേശം രണ്ട് രണ്ടര മിനിറ്റോളം അവൻ ഈ ഒരു ഒരേ ഉറക്കമാണ്. ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് നേരമായിട്ടും ഞാൻ രണ്ടാമത് വീടിൻ്റെ ഉള്ളിൽ പോയി ഫോണൊക്കെ എടുത്തിട്ട് വന്നതാണ്. സുഖം ഉറക്കം. ഇപ്പൊ ദാ സന്ധ്യയായിട്ടുണ്ട്, കൊതുകൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ കൊതുകടി കൂടിക്കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ ചാടി എണീക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം എഴുന്നേക്കും. അതുകൊണ്ട് സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ ഞാനതാ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും അപ്പം എണീക്കുമല്ലോ. നല്ല രസമുണ്ട് അവൻ്റെ ഉറക്കം കാണാൻ, നല്ല ഭംഗിയാണ്. ഒരു പഞ്ഞിക്കുട്ടി കിടന്നുറങ്ങുന്നു, കൂർക്കം വലിച്ച് സുഖം ഉറക്കം, ഒന്നും അറിയണ്ട. പക്ഷെ പുറത്തെന്തേലും ഒരു സൗണ്ട് കേട്ട് അപ്പ ചാടി വീണ് എണീക്കുവാൻ ഇപ്പൊ കാമായിട്ട് കിടക്കുകയാണ്. നല്ല കൊതു അടിക്കുന്നുണ്ട് എന്നെ, കൊതു. കുറച്ചധികം നേരമായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് വന്ന് അവൻ എൻ്റെ മണം എല്ലാം കിട്ടി എഴുന്നേക്കാണെങ്കിൽ എഴുന്നേക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ എണീക്കില്ല. സുഖനിദ്ര. എണീറ്റോ, എണീറ്റ, അമ്മ എണീപ്പിച്ച, മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങുകയാണ്. അമ്മ വന്നപ്പോഴത്തേക്ക് എണീറ്റത്, ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ. അമ്മ എണീപ്പിച്ച, അമ്മ ഇവിടെ ഒന്നും തുറന്നില്ലേ, അതിൻ്റെ സൗണ്ട് കേട്ട് എണീറ്റത്. ഇവിടെ തന്നെ ഇടുന്നത് സുഖം ഉറക്കായിരുന്നു, ഇവിടെ കൊതുകൊക്കെ കടിക്കുമായിരുന്നു. കിടന്നോ, ആ പറഞ്ഞു, ഉറങ്ങിക്കോ. കിടന്നോ, ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ. രാത്രിയായി, രാവിലെ ആയില്ല, ഉറങ്ങിക്കോ. സന്ധ്യയായി, കിടന്നുറക്കം. ഓ, സുഖം ഉറക്കം. ഇറങ്ങിക്കോ. കിടന്നോ, ഉറക്കം നോക്കരുത്. ആ, അത് കൊതു വന്നപ്പോ ഞാൻ ഇങ്ങനെ കൊതുവിന് അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഉറങ്ങി, എണീറ്റോ. ഒരു ബിഡ് കോഫി എടുക്കട്ടെ? ബിഡ് കോഫി എടുക്കട്ടെ? ബെഡ് കോഫി അല്ലാണ്ട് അവന് ബെഡ് ചിക്കൻ പീസ്, ഒരു ബെഡ് ബെഡ് ചിക്കൻ എടുക്കട്ടെ? ആ, കൈ, ആ കൈയൊക്കെ എടുത്തു. സുഖം ഉറക്കമായിരുന്നല്ലേ, ഇവിടെ കിടക്കാൻ പറ്റിയ നല്ല സ്ഥലമൊക്കെ ഉണ്ട് അവന്. കൊതു വന്നാ? കൊതുവിൻ്റെ ബാറ്റിംഗ് എടുക്കും അമ്മേ. എന്താണ്? ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് ആയി, രാത്രിയായി, സന്ധ്യയായി, മണിത് 6 ആയി. അപ്പൊ ഗൈസ്, ഈ വീട്ടില് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. കണ്ടില്ലേ, ഞാൻ ഇങ്ങനെ വെറുതെ നോക്കി, അച്ചുവിനെ കാണാത്തോണ്ട് ഇങ്ങനെ നോക്കിയിട്ട് ഫ്രണ്ടിലേക്ക് വന്നതാണ്. അപ്പോഴത്തേക്കും അവനോട് പയ്യെ കിടന്നുറങ്ങുന്നു. അപ്പൊ ഞാൻ അടുത്ത് വന്നിട്ട് പോലും അവൻ എഴുന്നേറ്റില്ല. പിന്നെ ഞാൻ നേരെ പോയി വീട്ടിൽ പോയി ഉള്ളിൽ കയറി ഫോട്ടോ ഫോണും എടുത്തിട്ട് ചെരുപ്പ് കൂടാതെ അനക്കൊണ്ടാക്കാതെ വന്നതാ. വീഡിയോ എടുത്തോണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അവനെ. ഒരു രണ്ട് രണ്ടര മിനിറ്റോളം ഇങ്ങനെ ഫോൺ ഓൺ ആക്കി വെച്ചിട്ട് അവൻ എപ്പോൾ എഴുന്നേക്കെന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അവസാനം അമ്മ വന്ന് കഥവും തുറന്നു, അവൻ എണീക്കുകയും ചെയ്തു. അല്ലെങ്കിൽ ഇങ്ങനെ നടന്ന് ഉറങ്ങുമായിരുന്നു. കൊതു കടിച്ച് അവസാനം ലാസ്റ്റ് എങ്ങനെയെങ്കിലൊക്കെ എണീക്കും. ഇല്ല, കൊതുവിൻ്റെ ബാറ്റിംഗ് കിട്ടിയുണ്ടോ? കിടന്നോ, കിടന്നോ, കൊതുവിനെ കൊല്ലാം നമുക്ക്. പട്ടപ്പട്ടയെന്ന് ഇനി കൊതുവിനെ അടിക്കാം. ഇവിടെ പൊതുവേ കൊതുവിൻ്റെ ശല്യം കുറവാണ്. പിന്നെ ഈ ഒരു സമയത്ത് ഒരു 6, 6, 7 മണിക്കുള്ളിൽ കുറച്ച് കൊതു കാണും. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കൊതു പിന്നെ കുറവാണ്. രാത്രിയൊക്കെ ഒരുപാട് കൊതുവൊന്നും ഇല്ല. പിന്നെ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ അറിയില്ല. പിന്നെ ഇപ്പോൾ പുറമേ ഒന്നും വീടിൻ്റെ പുറത്തൊന്നും എന്തായാലും ഫാൻ ഇട്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ലല്ലോ. അച്ചുകൂടെ ഉറങ്ങിക്കോ, നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എണീക്കാം. കിടന്നോ, ഇനി എന്തായാലും ഉറക്കം വരുമല്ലോ. ഉറക്കം പോയി, അമ്മ എണീപ്പിച്ചാ.
ബൈ പറ. അപ്പൊ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബൗ ബൗ. ആ ബൈ. എന്നാണ്ടാ അച്ഛൻ്റെ ദേഹത്ത് കയറിയ കൊതുവിനെ കഥ അടിച്ചിട്ടിരിക്കുന്നുണ്ടാ.